നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് അരയിടത്ത് പാലം ഫ്ലൈ ഓവറിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇടതുഭാഗത്ത് ഗോകുലമാളിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഒരു ചരിഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളാണ്. ഈ അടുത്താണ് കോഴിക്കോടിന് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ ലോകത്തിലെ രണ്ടാമത്തെ, ഏഷ്യയിലെ ഒന്നാമത്തെ സഹകരണ മ്യൂസിയവും കോഴിക്കോട് ആരംഭിക്കാൻ പോവുകയാണ്. കാരശ്ശേരി സഹകരണ ബാങ്കാണ് ഈ മ്യൂസിയം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. എന്തായാലും പൊളിക്കുട്ട, കോഴിക്കോട് പൊളിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ കെട്ടിടത്തിൽ എന്താണ് വരുന്നത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയാണ് ഒന്ന് രണ്ട് റീൽസ് കണ്ടു, പിന്നീട് അതിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും എനിക്ക് ലഭിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സഹകരണ മ്യൂസിയമാണിത്. ഇത് നമ്മുടെ മാഞ്ചസ്റ്ററിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വരാൻ പോകുന്നത് ലോകത്തിലെ രണ്ടാമത്തെ സഹകരണ മ്യൂസിയമാണ്. നൂറ്റമ്പത് കോടി രൂപ ചെലവിൽ 100,000 സ്ക്വയർ ഫീറ്റിൽ 15 നിലകളിലായിട്ടാണ് നമ്മുടെ അരയിടത്ത് പാലത്തിൻ്റെ അടുത്തായിട്ട് ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇതിൽ വരുന്നത് ആർട്ട് ഗാലറി ഉണ്ട്, അതേപോലെ തന്നെ വാക്സ് ഗാലറി ഉണ്ട്, പിന്നീട് സഹകരണ മേഖലയുടെ ചരിത്രം പറയുന്ന സഹകരണ ഗാലറി ഉണ്ട്, അതേപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെയും കുഞ്ഞാലിമലക്കാരുടെയും ചരിത്രം ഇതിൽ ഒരു ഗാലറിയിൽ ഉൾക്കൊള്ളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ നിലയിൽ നമ്മുടെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്, കറങ്ങുന്ന ഭക്ഷണശാല ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കോഴിക്കോട് രാജ്യത്ത് തന്നെ, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നൊരു നഗരമാണ്. അപ്പോൾ കോഴിക്കോട് ഒരു മ്യൂസിയം, ഇതുപോലുള്ളൊരു മ്യൂസിയം വരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നീട് വന്ന് ആളുകൾക്ക് വന്ന് കണ്ടു പോകാനൊക്കെ വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് ഈ മ്യൂസിയം വരുന്നത് എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് കേട്ടോ ഈ മ്യൂസിയത്തിൻ്റെ പിന്നിൽ, പ്രത്യേകം നോട്ട് ചെയ്യുക. 1844 മാഞ്ചസ്റ്ററിലാണ് ആദ്യമായിട്ട് ഒരു സഹകരണ സംഘം രൂപീകൃതമായത്. അത് ഒരു നെയ്ത്തുകാരുടെ സഹകരണ സംഘമായിരുന്നു. പിന്നീട് അവരതിനൊരു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് വിക്കിപീഡിയ ഒക്കെ തരുന്ന അറിവുകൾ. റോച്ചിഡേർ പയനിയേഴ്സ് എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര്. അതാണ് നമ്മൾ മുമ്പ് കണ്ട ഫോട്ടോ, മ്യൂസിയത്തിൻ്റെ ഫോട്ടോ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഹകരണ മ്യൂസിയം. സഹകരണ സ്ഥാപനങ്ങളുമായി, സഹകരണ സ്ഥാപനങ്ങളോടനുബന്ധിച്ച അറിവുകളാകും ഈ മ്യൂസിയത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് പങ്കിടുക. അത് വിദ്യാർത്ഥികൾക്കും അതുപോലുള്ള മറ്റാവശ്യങ്ങൾക്കൊക്കെ പഠിക്കാനുമൊക്കെ ഈ മ്യൂസിയം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മ്യൂസിയത്തിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കൂട്ടോ. അപ്പോൾ കോഴിക്കോട്ടേക്ക് ഒരു വരവ് വന്നാൽ ഇനി നമുക്ക് പലതും കാണാം. ഇവിടെ കടം പറയാം ബോച്ചയാണ് കേട്ടോ. ചെമ്മണ്ണൂരിൽ പോയിട്ട് ധൈര്യമായിട്ട് കടം പറയാം എന്നാണ് ബോച്ച പറഞ്ഞത്. ബോച്ച വെറുതെ വർത്തമാനം പറയില്ല. പിന്നീടത് നമ്മുടെ ഗോകുലമാളിൻ്റെ അടുത്താണ്. ഗോകുലമാളും ഇതും കൂടെ ഒരു 100-150 മീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ മാളിൽ വരാം, അതേപോലെ തന്നെ മ്യൂസിയം കാണാം. മൊത്തത്തിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഒരു പകൽ അടിച്ചു പൊളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോഴിക്കോട് ആയി വരുന്നുണ്ട്. ഗോകുലമാളിനുള്ള ഏറ്റവും വലിയ സൗകര്യം ഒന്നത് ബസ് സ്റ്റാൻഡിനോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഗോകുലമാളിനെ പ്രൊമോട്ട് ചെയ്യല്ല, സാധാരണക്കാർക്കൊക്കെ ബസ്സിലൊക്കെ വന്ന് പോകാനുള്ള ഒരു സൗകര്യം എടുത്തു പറഞ്ഞതാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയാൽ നമുക്ക് ഈ ഗോകുലമാൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ പുതുതായി നിർമ്മിക്കുന്ന മ്യൂസിയമൊക്കെ നടക്കാൻ മാത്രമുള്ള ദൂരമുള്ളൂ. ഓട്ടോറിക്ഷ പോലും വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു 400 മീറ്ററിൻ്റെ ചോടായിട്ടുള്ളൂ. സംഗതികളൊക്കെ അടിപൊളിയാണ്. ലുലുമാൾ വരുന്നു, മ്യൂസിയം വരുന്നു, പക്ഷേ കോഴിക്കോട്ടെ ഗതാഗത കുരുക്ക്,
ലുലുമാളിൻ്റെ വർക്കുകൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പം അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ബോർഡുകൾ അങ്ങനെയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലുലുമാൾ വല്ലാതെ വൈകാതെ ഉദ്ഘാടനം ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ മീൻചന്ത ബൈപ്പാസിലെ അവസ്ഥ, ഇപ്പം തന്നെ മീൻചന്ത നല്ല ബ്ലോക്കാണ്, മീൻചന്ത ബൈപ്പാസിലെ അവസ്ഥയൊക്കെ വളരെ മോശമാവും. അപ്പം ഇനി കോഴിക്കോടിന് അർജൻറ്റായിട്ട് വേണ്ടത് ഒന്നും രണ്ട് റോഡിൻ്റെ വികസനങ്ങളാണ്. എങ്കിലേ നമുക്കതൊക്കെ അതിൻ്റെ മട്ടത്തിലൊക്കെ ആസ്വദിച്ച് വന്ന് പോകാൻ പറ്റുള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു രൂപമാണ് ഇതിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നത്. അപ്പോൾ ഈ ബസ്സിൽ നിന്നൊക്കെ എന്തായാലും ആളുകൾ ഈ ബിൽഡിങ്ങിലേക്കൊന്ന് നോക്കും. സാഗരണ മേഖലയിലെ കേരളത്തിൻ്റെ അഭിമാനമായ ULCC ആണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ഈ ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ NH 66 വീഡിയോ കാത്തിരിക്കുന്ന സുഹൃത്തുക്കളെ, നല്ല മഴ ഇനിയല്ല കുറച്ച് ദിവസമായിട്ട്, അപ്പോൾ പണികളൊക്കെ കുറച്ച് ലാഗാണ്. അപ്പോൾ ഉടനെ തന്നെ പുതിയ വർക്കുകൾ തുടങ്ങുമ്പം വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ. ഈ ഭാഗമൊക്കെ ഇതൊക്കെ കാക്കഞ്ചേരി ഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ വികസനത്തിൻ്റെ ഒരു മുൻ വലിയ ഘടകമാണ് NH 66 വികസനവും. പിന്നീട് കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നത് ഈ പാണമ്പ്ര ഭാഗത്തൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമാണ് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.